തോൽവിയറിയാതെ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വാണിരുന്ന ഒഡീഷയെ മുട്ടുകുത്തിച്ച വിജയം. യെസ്, വി ആർ ബാക്ക്. നന്നായി, ഞങ്ങൾക്ക് സന്തോഷമായിടാ. ഞങ്ങളാ? ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ടോപ്പേഴ്സ്. അപ്പൊ ഞങ്ങളാരാ? നിങ്ങള് ബാക്ക് ബെഞ്ചേഴ്സ്. അയ്ശേരി, ഒരു ബാക്ക് ബെഞ്ചർ ഒരു ക്ലാസ് ടോപ്പറിനെ അടിച്ചിട്ട ദിവസമാണെന്ന് ഇന്ന് ആഘോഷത്തിന്റെ രാവ്. എങ്ങോട്ടി പറഞ്ഞിട്ട് പോണേ? പിന്നെ നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിജയമല്ലേ? വിജയം വിജയമല്ലേ? അതെ, ഇത് ഞങ്ങൾ ജയിച്ചതിന്റെ സന്തോഷമല്ല, മറിച്ച് ഒഡീഷനെ ഷീൽഡിലേക്കുള്ള ചാൻസ് കുറച്ചതിന്റെ സന്തോഷമാണെന്ന് മനസ്സിലാക്കാനേ അധികം ബുദ്ധിയൊന്നും വേണ്ടാട്ടാ. എന്നാലും ഫസ്റ്റ് കിടക്കുന്ന ടീമിനെയൊക്കെ തോൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മിനിമം റേഞ്ച് ഒക്കെ വേണം. എന്താ ചെയ്യാ? എന്നാലും നിങ്ങൾ ഇതെങ്ങനെ തോൽപ്പിച്ചളിയാ? ദേ, അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, നിങ്ങളെപ്പോലെ ഒരു ടീം ഫസ്റ്റ് കിടക്കുന്ന ടീമിനെയൊക്കെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാലേ അത് അതിശയല്ലേ? ടാടാടാ, നീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ അല്ലടാ മിനി, ഞാൻ നീ ആ ബംഗളൂരിന്റെ കൂടെ നാണം കെട്ട് തോറ്റേ. അതിവിടെ പറയേണ്ട ആവശ്യം എന്താ? എന്താ പറഞ്ഞ? 24 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ അത് എക്സ്പയർ ആവും. ഓഹോ, എനിക്ക് 24 മണിക്കൂറിന്റെ കണക്കല്ല, എനിക്ക് 48 മണിക്കൂറിന്റെ കണക്ക്. ഓഹോ, അങ്ങനെയാണോ? എന്നാ നമുക്കൊരു കോംപ്രമൈസിലെത്താം. എന്തിന്? അല്ല, ഞാനിങ്ങനെ നിങ്ങളെ കളിയാക്കണില്ല, നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഇനി ഞങ്ങളെ കളിയാക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ ഇന്നലെ കളി ജയിച്ചാ വന്ന്. ഓ, ടേബിളിൽ എത്ര സ്ഥാനം? ഇന്നലെ 2-1 ജയിച്ചത്. ടേബിളിൽ എത്ര സ്ഥാനം എന്ന് പറയടാ? ആദ്യത്തെ ഗോൾ അടിച്ചത് ആരാന്നറിയോ? മുഖർജി 6-ാം മിനിറ്റില്. സ്ഥാനം പറയണം മിസ്റ്റർ. പിന്നെ സെക്കൻഡ് ഗോള് ഒഡീഷയ്ക്ക് വേണ്ടിട്ട് 78-ാം മിനിറ്റില് റോയ് കൃഷ്ണ അടിച്ചു. സ്ഥാനം പറഞ്ഞു. 90+4 ഞങ്ങളുടെ മുറേ ഗോള് മടക്കി 2-1 വിജയം ഞങ്ങൾ ചെന്നൈക്ക്. അതൊക്കെ എനിക്കറിയാം, എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചതും നിങ്ങൾ ജയിച്ചതൊക്കെ എനിക്കറിയാം. 2-1 ജയിച്ച അതൊക്കെ അറിയാം. നിങ്ങൾ ടേബിളിലെ സ്ഥാനം എത്രയെന്ന് പറ. വിടാനൊരു ഉദ്ദേശം ഇല്ലല്ലേ, 17 കളിയിൽ 19 പോയിന്റോടെ 10-ാം സ്ഥാനത്ത് മതിയായ. 10-ാം സ്ഥാനത്ത് അല്ലേ? 10/2 ചെയ്ത 5 കിട്ടും. 5-ാം സ്ഥാനത്താണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. അതിന് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ 5-ാം സ്ഥാനത്താന്ന് മനസ്സിലാക്കാം. അല്ല, 2 ചെന്നൈ ചേർന്നാലാണ് ഒരു ബ്ലാസ്റ്റേഴ്സ് ആവാന്ന്. ഓ, അപ്പൊ 5 കേരളയ്ക്ക് സമമാണോ ഒരു ഒഡീഷ? ഞാൻ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 1-ാം സ്ഥാനത്ത് കിടക്കുന്ന ഒഡീഷ 5 എണ്ണം ചേരുമ്പോഴാണ് കേരളയാവുക. 10 എണ്ണം ചേരുമ്പോ ചെന്നൈ ആവും. സമ്മതിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മാറ്റി പറയേണ്ടത്. അതെ, അപ്പൊ ഇന്നലെ ഒഡീഷനെ ഞങ്ങള് തോൽപ്പിച്ചത് 5 ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് പോലെയല്ലേ? അങ്ങനെയല്ല. പിന്നെ നീ പറഞ്ഞത് വെച്ചാൽ അങ്ങനെയാ. എല്ലാം മാച്ചല്ല ഞാൻ ഒന്ന് പറഞ്ഞോളാം. ആ, അതാ നല്ലത്. ഇന്ന് ആരുടെ കളി? ഇന്ന് ഹൈദരാബാദും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും. ഹൈദരാബാദിലെ കളി. അവര് തമ്മിൽ എത്ര കളി കളിച്ചാൽ എത്ര പേര് ജയിച്ചിട്ടൊക്കെ ഉണ്ട്? 9 കളി അവർ ഏറ്റുമുട്ടിയതിൽ 6 എണ്ണം ജയിച്ചത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാ. 2 കളി സമനിലയായപ്പോ 1 കളി ജയിക്കാനേ ഹൈദരാബാദിന് പറ്റിയിട്ടുള്ളത് വരെ. നാളെ കളിയില്ലല്ല. നാളെ കളിയില്ല. ഹൈദരാബാദിന് ഇത് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന അവസരം. ഇന്നത്തെ കളിയും ഇനിയുള്ള കളിയൊക്കെ ജയിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ലെറ്റ്സ് ഹോപ്പ്, ഡെവിൻ. അതെ, എന്നാ ശരി, ഞാനൊന്ന് പോട്ടെ, എനിക്ക് സ്ഥലം വരെ പോവാണ്ടേ. എവിടേക്ക്? ഞാൻ പോയി വന്നിട്ട് എവിടെയാന്നൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നാളത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മതി, നമ്മളൊന്നും കൊണ്ടുപോവില്ല. നിന്നെ കൊണ്ടുപോവില്ല, ഞാൻ പോയിട്ട് വരാം. കൊള്ളാടാ.